കാട്ടുകയർ നീന്തിക്കീഴടക്കി കോതമംഗലത്ത് നിന്ന് ഒരു കൊച്ചുമിടുകി. കോതമംഗലം, കറുകിടം, കൊടക്കപ്പറമ്പിൽ ബേസിൽ കെ വർഗീസിൻ്റെയും അഞ്ജലിയുടെയും മകൾ 7 വയസ്സുകാരി ജുവൽ മറിയം ബേസിലാണ് ഗിന്നസ് റെക്കോർഡിനായി 3 കിലോമീറ്റർ വീതിയുള്ള ആഴമേറിയ വേമ്പനാട്ടുകായൽ 1.5 മണിക്കൂർ കൊണ്ട് നീന്തി മറികടന്നത്. നിറഞ്ഞ കരഘോഷത്തിനിടയിൽ തീരമണഞ്ഞ കുരുന്നിനെ സമപ്രായക്കാരും മുതിർന്നവരും വിസ്മയത്തോടെ നോക്കി നിന്നപ്പോൾ ജുവലിന് കുളി കഴിഞ്ഞ് കരയ്ക്കുകയറിയ പ്രതീതിയായിരുന്നു. രാവിലെ കെട്ടേകാലായപ്പോൾ ആരംഭിച്ച നീന്തലിതായി കടവിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. വിജയ കിരീടം ചൂടിയ ജുവലിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടാൻ പ്രമുഖരടക്കം നിരവധി പേരാണ് വേമ്പനാട്ട് കായലോരത്തെത്തിയത്. സാമൂഹിക പ്രവർത്തകയും ജോസ് കെ മാണി MP ഭാര്യയുമായ നിഷ ജുവലിന് ഉപഹാരം നൽകി അഭിനന്ദിച്ചു. ചെറിയ പ്രായത്തിൽ വലിയ നേട്ടം കൈവരിച്ച ജുവൽ നീന്തൽ മറ്റുള്ളവരെയും അഭ്യസിപ്പിച്ച് ഒരു ജീവൻ രക്ഷാപ്രവർത്തകയുടെ ദൗത്യം കൂടി ഏറ്റെടുക്കണമെന്ന് നിഷ ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഗണേഷ്, ഉദയനാപുരം പഞ്ചായത്ത് അംഗം ദീപേഷ്, വേമ്പനാട്ടുകായൽ കൈകെട്ടി നീന്തിക്കേറിയ അനന്തദർശൻ തുടങ്ങിയവരും ഉപഹാരം നൽകി അനുമോദിച്ചു. തലയോലപ്പറമ്പ് സ്വദേശിയായ ഡോക്ടർ ഹൈബി ജോൺ ജുവലിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി രാവിലെ മുതൽ ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8:15 ചേർത്തല തവണക്കടവിൽ അരൂർ MLA ഡെലിമ ജോജോ ജുവലിന്റെ നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. 10:00 വൈക്കം കോവിലകത്തുകടവിൽ എത്തിയ ജുവലിനെ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ രേണുക രതീഷ് സ്വീകരിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ചരിത്രത്തിൽ 3 കിലോമീറ്ററോളം ദൂരം ആഴമേറിയ കായൽ നീന്തി 7 വയസ്സുകാരി റെക്കോർഡിട്ടിട്ടില്ല. കറുകിടം വിദ്യാവികാസ് സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജുവൽ. ജുവലിന്റെ സഹോദരൻ ജോഹൻ ബേസിലിനെ നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ പരിശീലിപ്പിക്കുമ്പോൾ പുഴയോർത്ത് കാഴ്ചക്കാരിയായി എത്തുന്ന ജുവലിന്റെ നിർബന്ധം സഹിക വയ്യാതെയാണ് ബിജു മാതാപിതാക്കളുടെ അനുവാദത്തോടെ കഴിഞ്ഞ 1 April നീന്തൽ പരിശീലിപ്പിക്കാൻ ആരംഭിച്ചത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ജുവലിന്റെ ഉത്സാഹവും അർപ്പണ മനോഭാവവും കണ്ടപ്പോൾ ബിജുവിന് കുട്ടിയെ ദീർഘദൂര നീന്തലിന് സജ്ജമാക്കണമെന്ന് തോന്നി. പാരപ്പെട്ടി പഞ്ചായത്ത് നീന്തൽക്കുളം, കോതമംഗലം പുഴ, MA ഓഫ് എഞ്ചിനീയറിംഗിലെ നീന്തൽക്കുളം തുടങ്ങിയ ഇടങ്ങളിൽ രാവിലെയും വൈകുന്നേരവും 3.5 മണിക്കൂർ തീവ്ര പരിശീലനം നൽകി. കോതമംഗലം പുഴയും പാരപ്പെട്ടി പഞ്ചായത്ത് നീന്തൽക്കുളവും പലതവണ നീന്തിക്കയറിയതിൻ്റെ ഊറ്റത്തിൽ വേമ്പനാട്ടുകായലും മറികടക്കാമെന്ന ആത്മവിശ്വാസം ജുവലിനുണ്ടായി. ഇതിനിടയിൽ ജുവലിന്റെ നീന്തലിനോടുള്ള അഭിനിവേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നീന്തൽ പരിശീലകനായ ബിജു തങ്കപ്പന്റെ സഹോദരി പുത്രൻ അനന്തു കൈകൾ ബന്ധിച്ച് കഴിഞ്ഞ 13 നവംബർ വേമ്പനാട്ടുകായൽ നീന്തി കടന്നിരുന്നു.